നമ്മുടെ മാർട്ടിൻഡൽ കളറിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നമ്മൾ ദേ ഈ ലീഷുമായിട്ട് നമ്മൾ കണക്ട് ഉള്ളത് കാരണം ഇതെല്ലാം നെക്കിൽ ഇങ്ങനെ കുടുങ്ങിക്കിടന്ന് നെക്കിന് സ്ട്രാങ്കുലേഷൻ വരാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ഇത് ഇടേണ്ട രീതി വളരെ കറക്റ്റ് ആയിട്ട് നമുക്ക് അറിഞ്ഞിരിക്കണം. റോങ് വേയിൽ ഇടുമ്പോൾ ഇത് കുടുങ്ങി പോകാനുള്ള ചാൻസ് ഉണ്ട്. ഈ പേര് കേൾക്കുമ്പോഴും അതേപോലെ തന്നെ ഫോട്ടോ കാണുമ്പോഴും തന്നെ നമുക്ക് അതൊരു പേടി തോന്നുന്ന രീതിയിലാണ് ഉള്ളത് അല്ലെ. കുറെ ആൾക്കാരുടെ ഡൗട്ടാണ് എങ്ങനെയാണ് പെർഫെക്റ്റ് ആയിട്ട് ഒരു കോളർ ഇട്ട് കൊടുക്കേണ്ടത്. ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മുടെ വീട്ടിലൊക്കെ പെറ്റ്സ് ഉണ്ടെങ്കിൽ എന്തായാലും ഉണ്ടായിരിക്കുന്ന ഒരു സാധനമാണ് അവരുടെ നെക്ക് കോളർ. നമ്മൾ എങ്ങനെയാണ് ഒരു പെറ്റ് സ്റ്റോറിൽ പോയിട്ട് ഒരു നെക്ക് കോളർ സെലക്ട് ചെയ്യുന്നത്? ചില ആൾക്കാർ നമ്മുടെ ഡോഗ്സിന് ഏത് കളറാണ് സ്യൂട്ട് ആവുന്നതെന്നനുസരിച്ച് കളർ നോക്കിയിട്ട് സെലക്ട് ചെയ്യുന്നവരുണ്ട്. ചില ആൾക്കാർ അതിൻ്റെ വില നോക്കിയിട്ട് ഇത് കുഴപ്പമില്ല തിരക്കേടില്ലാത്ത വിലയാണ് അങ്ങനെ നോക്കി സെലക്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ചില ആൾക്കാർ കുറച്ച് കാലങ്ങളോളം നിൽക്കുന്ന മെറ്റീരിയൽ ആയിരിക്കണം, സ്ട്രോങ് ആയിരിക്കണം, അങ്ങനെ നോക്കിയിട്ട് സെലക്ട് ചെയ്യുന്നവരുണ്ട്. പക്ഷേ ഇതൊന്നും നമ്മൾ ശരിയായ രീതിയിലല്ല സെലക്ട് ചെയ്യുന്നത്. നമ്മളൊരു നല്ല ഡോഗ് പാരൻ്റ് ആണെങ്കിൽ അവരുടെ നെക്ക് കോളർ സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ ഒരുപാട് ക്രൈറ്റീരിയസ് നോക്കണം. അതായത് ഇന്ന ബ്രീഡിന് ഏത് കോളറാണ് നല്ലത്, ഈ കോളർ യൂസ് ചെയ്യുമ്പോൾ അവരുടെ നെക്കിന് എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കുമോ, അങ്ങനെ പല കാര്യങ്ങളും നോക്കി ഒരു നല്ല കോളർ സെലക്ട് ചെയ്യാന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഡോഗ്സിന് സ്യൂട്ട് ആവുന്ന കോളർ ഏതാണ്, അത് തിരഞ്ഞെടുക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം, അങ്ങനത്തെ കാര്യങ്ങളാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്നുള്ള കാര്യം ഷുവറാണ്. നമുക്ക് എല്ലാവർക്കും കണ്ട് പരിചയമുള്ള 5 കോളേഴ്സ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പൊ ആദ്യത്തെ കോളർ എന്ന് പറയുന്നത് ഫ്ലാറ്റ് കോളർ അഥവാ ക്യുക്ക് റിലീസിംഗ് കോളർ. അപ്പൊ ഫ്ലാറ്റ് കോളർ ഇപ്പം ഞങ്ങളുടെ കയ്യിൽ നിലവിലില്ല, അതുകൊണ്ട് ഞാൻ ഇത് ഫോട്ടോ കാണിച്ചു തരാം. ഇതാണ് ഫ്ലാറ്റ് കോളർ. അപ്പൊ ഫ്ലാറ്റ് കോളറിന്റെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗുണങ്ങൾ എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഈസി ആയിട്ട് നമുക്ക് ഇവരുടെ നെക്കിൽ അറ്റാച്ച് ചെയ്യാൻ പറ്റും. പിന്നെ ഇവരുടെ നെക്ക് സൈസിനനുസരിച്ച് നമുക്ക് അത് കണക്ട് ചെയ്യാം, എത്രത്തോളം വേണം ടൈറ്റ്നെസ് എന്നൊക്കെ നോക്കിയിട്ട് നമുക്ക് കണക്ട് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ അതിൻ്റെ പേര് പോലെ തന്നെ ഉള്ളതാണ് അതിൻ്റെ അടുത്ത ഗുണം എന്ന് പറയുന്നത് ക്യുക്ക് റിലീസിംഗ് കോളർ ആണ്. അതായത് നമുക്ക് ഈസി ആയിട്ട് ഇവർക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ജസ്റ്റ് അപ്പം തന്നെ നമുക്ക് ഈസി ആയിട്ട് അത് ഊരി മാറ്റാനും പറ്റും. അതാണ് ക്യുക്ക് കോളേഴ്സിൻ്റെ ക്യുക്ക് റിലീസിംഗ് കോളർ അല്ലെങ്കിൽ ഫ്ലാറ്റ് കോളറിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത്. വളരെ സേഫ് ആയിട്ടുള്ള ഒരു കോളറാണ്. പിന്നെ ഏതൊരു ബ്രീഡിനും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ പപ്പീസിനാണെങ്കിലും അതേപോലെ തന്നെ അഡൾട്ട് ആയിട്ടുള്ള ഡോഗ്സ് ആണെങ്കിൽ അല്ലെങ്കിൽ ടോയ് ബ്രീഡിലുള്ള ഡോഗ്സ് ആണെങ്കിൽ അങ്ങനെ ഏതൊരു ബ്രീഡിനും നമുക്ക് സേഫ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ഡോഗ് പാരൻസിന് സേഫ് ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കോളറാണ് ഫ്ലാറ്റ് കോളർ. പിന്നെ ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിന് ലീഷുമായിട്ട് കണക്ട് ചെയ്യാൻ ഒരു റൗണ്ട് മാത്രമേ ഉള്ളൂ. അപ്പം നമ്മൾ അവരെയും കൊണ്ട് വാക്കിങ്ങിനൊക്കെ കൊണ്ടുപോകുമ്പോൾ അവർ നമ്മൾ ആ ലീഷ് വെച്ചിട്ട് പുൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ സ്ട്രോങ് ആയിട്ട് പുൾ ചെയ്യുമ്പോൾ അവർ ചോക്കിംഗ് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം ഒട്ടും അനുസരണ ഇല്ലാത്ത ഡോഗ്സ് ആണെങ്കിൽ നമ്മൾ ഫ്ലാറ്റ് കോളറും വെച്ചിട്ട് നമ്മൾ നടത്താൻ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് ചോക്കിംഗ് വരാൻ ചാൻസ് ഉണ്ട്, അവരുടെ നെക്കിന് പെയിൻ വരാനുള്ള ചാൻസ് ഉണ്ട്. അതാണ് അതിൻ്റെ ഒരു ബുദ്ധിമുട്ടായിട്ട് കണ്ടിട്ടുള്ളത്. അപ്പൊ രണ്ടാമത്തെ കോളർ നമുക്ക് പരിചയപ്പെടാം. അപ്പൊ രണ്ടാമത്തെ കോളർ മാർട്ടിങ്കൽ കോളർ. മാർട്ടിങ്കൽ കോളർ എന്ന് പറയുമ്പോൾ ഇത് എന്ത് കോളറാണ്, ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ എന്ന് നിങ്ങൾ ചിന്തിക്കും. പക്ഷെ നമ്മുടെ വീട്ടിൽ സ്ഥിരമായിട്ട് ഉണ്ടാവുന്ന കോളറാണ് മാർട്ടിങ്കൽ കോളർ. ആ കോളർ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരട്ടെ. അപ്പൊ ഇനി ആര് ചോദിച്ചാലും നിങ്ങൾ പറയണം ഇതിന്റെ പേര് മാർട്ടിങ്കൽ കോളർ എന്നാണ്. അപ്പൊ മാർട്ടിങ്കൽ കോളർ അല്ലെങ്കിൽ ഇതിനെ നമ്മൾ പറയുന്ന പേര് ഹാഫ് ചെയിൻ ഒബീഡിയൻസ് കോളർ എന്നാണ് പറയുന്നത്. അപ്പൊ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ ഹാഫ് പാർട്ട് നമ്മൾ നേരത്തെ കാണിച്ചിട്ടുള്ള ഫ്ലാറ്റ് കോളറിനെ പോലെ തന്നെയാണ്. കണ്ടോ, ഫ്ലാറ്റ് കോളറിൻ്റെ ആ ഒരു സെയിം മെറ്റീരിയൽ ആയിരിക്കും ഇതിൻ്റെ ഹാഫ് പാർട്ട് എന്ന് പറയുന്നത്. പിന്നെ ഒരു ഹാഫ് പാർട്ട് എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു സംഭവമാണ്, ഇത് ചോക്ക് ചെയിനിനെ പോലെ ആയിരിക്കും ഉണ്ടാവുന്നത്. അതായത് ഫിറ്റ് ചെയ്യുന്ന ഭാഗം കോളർ ഫ്ലാറ്റ് കോളറിനെ മാതിരിയും ഇതിൻ്റെ വർക്ക് ചെയ്യുന്ന ഈ ഒരു ഭാഗം ചോക്ക് ചെയിനിൻ്റെ മാതിരിയാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഇതാണ് മാർട്ടിങ്കൽ കോളർ. അപ്പം നമ്മൾ ഈ ഒരു കോളർ ഇവർക്ക് ഇടുമ്പോൾ നമ്മുടെ ഡോഗ്സിൻ്റെ നെക്ക് സൈസിന് അനുസരിച്ചിട്ട് വേണം നമ്മളിത് ടൈറ്റ് ചെയ്യാനായിട്ട്. അതായത് ഓവറായിട്ട് ടൈറ്റ് ചെയ്യാനും പാടില്ല, ഓവറായിട്ട് ലൂസാക്കാനും പാടില്ല. അപ്പം ലിയോൻ്റെ ഒരു നെക്ക് സൈസിനനുസരിച്ച് ഞാനിത് ടൈറ്റ് ആക്കിയിട്ടുണ്ട്.
അപ്പോൾ ഇതേ നമ്മുടെ മാർട്ടിങ്കൽ കളറിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നമ്മൾ ഇതേ ഈ ലീഷുമായിട്ട് നമ്മൾ കണക്ട് ചെയ്തു കണക്ട് ചെയ്യുമ്പം ഇതാ ചോക്ക് ചെയിൻ പറഞ്ഞ മാതിരി ചോക്ക് ചെയിൻ മാതിരിയാണ് പ്രവർത്തിക്കുക പിന്നെ ഈ ഒരു റെഡ് കളർ ഈ ഒരു മെറ്റീരിയൽ നമ്മൾ ഫ്ലാറ്റ് കോളറിനെ പോലെ തന്നെ നെക്കിൽ ടൈറ്റ് ആയിട്ട് നിൽക്കും അപ്പോൾ ആ കാര്യത്തിൽ ഇത് സേഫ് ആണ് പിന്നെ ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചോക്ക് ചെയിൻ മെക്കാനിസം ആയതുകൊണ്ട് നമ്മൾ വോക്കിങ്ങിനൊക്കെ കൊണ്ടുപോകുന്ന സമയത്ത് ഇവരെന്നെ എത്ര പുള്ളി ചെയ്താലും നമുക്ക് ജസ്റ്റ് ഒന്ന് ഒരു പുള്ളിങ്ങിലൂടെ അവരെ സ്റ്റോപ്പ് ചെയ്യാനായിട്ട് പറ്റും ജസ്റ്റ് നെക്കൊന്ന് ടൈറ്റ് ആയി എന്ന് മനസ്സിലാകുമ്പോൾ അവർ നമ്മൾ പറയുന്നത് പോലെ നടക്കാനായിട്ട് ശ്രമിക്കുക അതാണ് ഇതിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത് അപ്പോൾ ഫ്ലാറ്റ് കോളറിന് പിന്നെ ഇങ്ങനൊരു ചോക്ക് ചെയിൻ മെക്കാനിസം ഇല്ല ഈ ഒരു റൗണ്ട് പോലെ മാത്രമല്ലേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് ചില സമയത്ത് ഈ ലീഷ് ലൂസ് ആണെങ്കിൽ ഇതേപോലെ എസ്കേപ്പ് ആയി പോകാനുള്ള ചാൻസ് ഉണ്ട് പക്ഷേ ഇതങ്ങനെയല്ല എസ്കേപ്പ് ആയി പോകാനുള്ള ചാൻസ് വളരെ കുറവാണ് പിന്നെ ഇതിൻ്റെ ഒരു ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലാറ്റ് കോളറിൽ പറഞ്ഞ മാതിരി തന്നെ അവർ ഒട്ടും ഒബീഡിയൻ്റ് അല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് റോട്ടിലൂടെയൊക്കെ നടക്കുമ്പോൾ സേഫ് ആകാൻ വേണ്ടി അവരെ ജസ്റ്റ് ഇത് ഇതേപോലെ പുള്ളി ചെയ്ത് വെക്കുമ്പം അവരുടെ നെക്കിന് ഡാമേജ് വരാനുള്ള ചാൻസ് ഉണ്ട് അവർക്ക് ചോക്കിങ് വരാനുള്ള ചാൻസ് ഉണ്ട് അതാണ് ഇതിൻ്റെ ഒരു ബുദ്ധിമുട്ട് മൂന്നാമതായിട്ട് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ചോക്ക് ചെയിൻ ആണ് ചോക്ക് ചെയിൻ അഥവാ സ്ലിപ്പ് ചെയിൻ എന്നാണ് ഇതിന് പറയുക ഒരുപാട് ലിമിറ്റേഷൻസ് ഉള്ള ഒരു കോളറാണ് ഈ ചോക്ക് ചെയിൻ എന്ന് പറയുന്നത് പിന്നെ ഇത് ഇടേണ്ട രീതി വളരെ കറക്റ്റായിട്ട് നമുക്ക് അറിഞ്ഞിരിക്കണം റോങ് വേയിൽ ഇടുമ്പോൾ ഇത് കുടുങ്ങി പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പം നമുക്ക് ആദ്യം ഇതെങ്ങനെയാണ് ഇടുക എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പം ഇതിൻ്റെ രണ്ടറ്റത്തായിട്ട് രണ്ട് റിങ്സ് ഉണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ ഈ ഒരു റിങ്ങിൽ കൂടെ നമ്മൾ ഈ ചെയിൻ ഇത് ഇങ്ങനെ ഇട്ട് കൊടുക്കും ഇട്ടിട്ട് നമ്മളിതിങ്ങനെ വലിക്കണം വലിച്ചതിന് ശേഷം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതൊരു പ്രോപ്പർ പി ഷേപ്പിലാക്കി നമ്മൾ മാറ്റണം ഇതിനെ പ്രോപ്പർ പി ഷേപ്പ് അത് ഞാൻ നിങ്ങൾക്ക് ഇവിടെ വെച്ച് കാണിച്ചു തരാം അപ്പോൾ ഇത് കറക്റ്റായിട്ട് ഇടുന്നത് ആദ്യം നമ്മളിതൊരു പി ഷേപ്പ് മാതിരിയാക്കണം അപ്പോൾ ഈ ഒരു ഭാഗമാണ് ഡോഗ്സിൻ്റെ നെക്കിൽ കൂടെ നമ്മൾ ഇടേണ്ടത് അപ്പോൾ അതൊരു കറക്റ്റ് പി ഷേപ്പ് മാതിരി ആവണം എന്നാൽ മാത്രമേ അത് കറക്റ്റായിട്ട് ടൈറ്റായിട്ട് നിൽക്കുകയുള്ളൂ അപ്പോൾ ഇത് നമുക്കിനി ലിയോയുടെ കഴുത്തിൽ ഞാൻ ഇട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പം നമ്മളിപ്പോൾ ഇത് ലിയോൻ്റെ കഴുത്തിലിട്ടു ലിയോൻ്റെ കഴുത്തിൽ നമ്മൾ പ്രോപ്പറായിട്ട് ഇട്ടതുകൊണ്ടാണ് ഈ രണ്ട് റിങ്ങും ഇങ്ങനെ ടൈറ്റായിട്ട് നിൽക്കുന്നത് അപ്പം നമ്മൾ കറക്റ്റ് വേയിലല്ല ഇട്ടതെങ്കിൽ ഈ റിങ്ങിൻ്റെ ഉള്ളിൽ കൂടെ പുറത്തേക്ക് പോയിട്ട് ഈ കോളർ മൊത്തത്തിൽ ഊരിപ്പോവാനുള്ള ചാൻസ് ഉണ്ട് അപ്പം നമ്മളെപ്പോഴും ഈ ചോക്ക് ചെയിൻ ഇടുന്ന സമയത്ത് കറക്റ്റായിട്ടുള്ള രീതിയിൽ വേണം ഇടാനായിട്ട് അപ്പോൾ ഈ ഒരു ചോക്ക് ചെയിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അങ്ങനെ നമ്മൾ എല്ലാവരും യൂസ് ചെയ്യേണ്ട ഒരു ടൈപ്പ് കോളറല്ല ഇത് പ്രൊഫഷണലായിട്ടുള്ള ഡോഗ് ട്രെയിനേഴ്സ് യൂസ് ചെയ്യുന്ന ഒരു കോളറാണ് ചോക്ക് ചെയിൻ കോളർ എന്ന് പറയുന്നത് അപ്പോൾ അത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇതിനുള്ള മെക്കാനിസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ ലീഷുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ അവരെ നമുക്ക് ഇങ്ങനെ പുള്ളി ചെയ്ത് നിർത്താനായിട്ട് പറ്റും അപ്പോൾ ഒട്ടും അനുസരിക്കാത്ത മിസ്ബിഹേവ് ചെയ്യുന്ന ഡോഗ്സിനെയാണല്ലോ നമ്മൾ ട്രെയിനിങ്ങിന് വേണ്ടി കൊണ്ടുപോകുന്നത് അപ്പോൾ അങ്ങനെ കൊണ്ടുപോകുമ്പം അവർ വർക്കിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ അവർ ട്രെയിൻ ചെയ്യുന്ന സമയത്ത് അവർ അനുസരിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ട്രെയിനേഴ്സ് ഇതിനെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പുള്ളി ചെയ്ത് കൊടുക്കുക അപ്പോൾ പുള്ളി ചെയ്ത് കൊടുക്കുമ്പോൾ അവർ ആ ഒരു പെട്ടെന്നുള്ള ആ ഒരു അറ്റൻഷനിൽ അവർ പറയുന്നതൊക്കെ കേൾക്കും അപ്പോൾ എന്തുകൊണ്ടും ഈ പ്രൊഫഷണൽ ട്രെയിനേഴ്സ് ചൂസ് ചെയ്യുന്ന ഒരു കോളറാണ് ഈ ചോക്ക് ചെയിൻ കോളർ അപ്പോൾ അത് നമ്മൾ എല്ലാവരും നമ്മുടെ ഒരു ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യേണ്ട ആവശ്യം ഇല്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം പിന്നെ ഇതിൻ്റെ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ പ്രോപ്പറായിട്ടുള്ള വേയിലല്ല യൂസ് ചെയ്യുന്നതെങ്കിൽ ഇതാ ഈ നമ്മൾ എത്ര ഇട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് റോങ് ആയിട്ടുള്ള ഒരു വേയിൽ ഇത് ഇട്ട് കാണിച്ചു തരാം ഇതിങ്ങനെ നമ്മൾ ജസ്റ്റ് അറിയാത്ത ഒരാൾ ജസ്റ്റ് വെറുതെ ഇങ്ങനെ ഇട്ടു എന്ന് വിചാരിച്ചോ ഇട്ട് കഴിഞ്ഞ് ചിലപ്പോൾ നമ്മളത് റോങ് ആയിട്ട് ഇട്ടിട്ടില്ലെങ്കിൽ ഇതാ ഈ ഈസി ആയിട്ട് ഇത് ഊരിപ്പോവാനുള്ള ചാൻസ് ഉണ്ട് അപ്പം നമ്മൾ ലീഷിൽ കണക്ട് ചെയ്താലും ഇത് ഊരിപ്പോവാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അത് വളരെ റിസ്ക് ആയിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ ഇത് പ്രോപ്പറായിട്ട് ഇടാൻ അറിയുന്ന ഒരാൾ മാത്രം ഇത് യൂസ് ചെയ്യുക എന്നിട്ട് അവരെ വർക്കിങ്ങിന് കൊണ്ടുപോവുക അല്ലെങ്കിൽ നല്ല റിസ്ക് ആയിരിക്കും പിന്നെ നിങ്ങൾക്ക് എളുപ്പ വഴിയായിട്ട് ഇത് നമുക്ക് ഇടുന്നതിൻ്റെ കൂട്ടത്തിൽ അപ്പോൾ ഇത് ജസ്റ്റ് നമ്മൾ ഇടുക നമുക്ക് വേറൊരു ഓപ്ഷൻ ഇല്ല ഇതും കൊണ്ട് നമുക്ക് വാക്കിങ്ങിന് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നമ്മളിത് ജസ്റ്റ് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ലീഷ് കണക്ട് ചെയ്യുമ്പം ഓൾറെഡി ഇവിടെ അവർക്കൊരു കോളർ എക്സ്ട്രാ ഉണ്ടായിരിക്കണം അതായത് ഇപ്പോൾ ഒരു ഫ്ലാറ്റ് കോളറോ അല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ മാർട്ടിങ്കൽ ടൈപ്പ് കോളറോ ഉണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ചോക്ക് ചെയിൻ്റെ ഈ ഒരു റിങ്ങും രണ്ടാമത്തെ കോളറിൻ്റെ ഈ ഒരു റിങ്ങും തമ്മിൽ കണക്ട് ചെയ്തിട്ട് വേണം ലീഷ് ഇടാനായിട്ട് അപ്പോൾ അത് സേഫാണ് ഊരിപ്പോവാനുള്ള ഒരു ചാൻസും ഉണ്ടാവില്ല പിന്നെ ചോക്ക് ചെയിൻ്റെ ഒരു ബുദ്ധിമുട്ടായിട്ട് വേറൊരു കാര്യം തോന്നിയത്
നമ്മളിങ്ങനെ പുള്ളി ചെയ്യുന്ന സമയത്ത് ഉറപ്പായിട്ടും നെക്കിന് ഡാമേജ് വരാനുള്ള ചാൻസും ചോക്കിങ്ങും ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് പ്രൊഫഷണൽ ആയിട്ട് ഇതിനെ ട്രെയിൻ ചെയ്യുന്ന ആൾക്കാർ ചോക്ക് ചെയിൻ യൂസ് ചെയ്യുക, അല്ലാത്തവർ ഫ്ലാറ്റ് ചെയിനിലേക്കോ അല്ലാന്നുണ്ടെങ്കിൽ ഇതേപോലെ മാർട്ടിൻഡൽ ചെയിനോ യൂസ് ചെയ്യുക. നാലാമതായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് സ്ലിപ്പ് ലെഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോളർ ആണ്. അതാണ് ഈ ഒരു കോളർ. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഒരു സൈഡ് നമുക്ക് കോളറായിട്ടും യൂസ് ചെയ്യാം, ഒരു സൈഡ് നമുക്ക് ലീഷായിട്ടും യൂസ് ചെയ്യാം. അതാണ് ഇതിന്റെ ഒരു ഗുണം. അപ്പൊ ഇത് ഇറങ്ങിയ സമയത്ത് എനിക്കിത് കണ്ടപ്പോൾ ഭയങ്കര കൗതുകമായിരുന്നു. അതിന്റെ പേരിൽ ഞാൻ വാങ്ങിച്ച ലാവിക്ക് വേണ്ടിയിട്ട് വാങ്ങിച്ച ഒരു സംഭവമായിരുന്നു ഇത്. പക്ഷേ ഇതിന് ഒരുപാട് നെഗറ്റീവ്സ് ഉണ്ട്. ഇത് നമ്മൾ യൂസ് ചെയ്യാൻ പാടില്ല എന്ന് തന്നെ പറയാം. ഫസ്റ്റ് ഇതിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത് നമ്മുടെ ഡോഗ്സിനും നമുക്കും രണ്ടുപേർക്കും കംഫർട്ടബിൾ ആയിട്ട് നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളത് ഡെമോ ലിയോനെ കാണിച്ചു തരാം. ലിയോ എന്ന് വരോടാ. അയ്യോ എൻ്റെ കുട്ടി, എൻ്റെ അനുശ്വരണമുള്ള കുട്ടിയാണ്. അപ്പൊ നമ്മുടെ ഡോഗ്സിൻ്റെ നെക്സ്റ്റ് സീസൺ അനുസരിച്ച് ഇത് നമ്മൾ റൗണ്ട് ചെയ്തിട്ട് അവരുടെ കഴുത്തിലിട്ട് കൊടുക്കാം, കണ്ടോ. അപ്പൊ നമുക്ക് സ്വന്തമായിട്ട് ടൈറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഇതിങ്ങനെ ചെയ്യുമ്പോൾ അവരുടെ നെക്ക് ടൈറ്റ് ആവും. നമുക്ക് അവരെ ലൂസാക്കി വിടണമെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് ലൂസാക്കാം, ടൈറ്റാക്കാം, ലൂസാക്കാം, ടൈറ്റാക്കാം, ലൂസാക്കാം. അപ്പോൾ എന്തുകൊണ്ടും അവർക്കും അതൊരു കംഫർട്ടബിൾ ആണ്. അവരെ വാക്കിങ്ങിന് കൊണ്ടുപോകുന്ന നമുക്കും ഇതൊരു കംഫർട്ടബിൾ ആണ്. ഒരു കാര്യം ശ്രദ്ധിക്കണം, അതായത് നമ്മളിത് ഇവർക്ക് ഇട്ടു കൊടുത്തിട്ട് എവിടെയെങ്കിലും കെട്ടി നമ്മൾ എവിടേക്കും പോകാൻ പാടില്ല. അത് വളരെ റിസ്ക് ആയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം ഇവർ വിചാരിച്ചാലും ഇത് ടൈറ്റ് ആവാൻ പറ്റും, ഇവർ വിചാരിച്ചാലും ഇത് ലൂസാവാനും പറ്റും. അപ്പോൾ ലൂസായി പോയിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഇവരിത് ഊരിയിട്ട് അവർ എസ്കേപ്പ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ടൈറ്റായി പോയി കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ടൈറ്റ് ആവുന്നതിനനുസരിച്ച് അവർ രക്ഷപ്പെടാനായിട്ട് ഇതാ ഇതേപോലെ ഇങ്ങനെ ശ്രമിക്കും. കാരണം ഇതിൻ്റെ ലീഷും കൂടി ഉള്ളത് കാരണം ഇതെല്ലാം നെക്കിൽ ഇങ്ങനെ കുടുങ്ങിക്കിടന്ന് നെക്കിൻ്റെ സ്ട്രാങ്കുലേഷൻ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ തീരെ കണ്ടിട്ടില്ലെങ്കിൽ മരണം വരെ സംഭവിച്ചു പോകും. കാരണം അവിടെയൊക്കെ ടൈറ്റായി മരണം വരെ സംഭവിച്ചു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മളുണ്ടെങ്കിൽ നമ്മുടെ കൺമുന്നിലും വച്ച് മാത്രം യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് കോളറാണ് ഈ സ്ലിപ്പ് ലെഡ് എന്ന് പറഞ്ഞിട്ടുള്ള കോളർ. അല്ലാന്നുണ്ടെങ്കിൽ ഒറ്റയ്ക്ക് നിങ്ങൾ ഇതൊരിക്കലും അവർക്ക് കെട്ടിക്കൊടുക്കാൻ പാടില്ല. അപ്പോൾ ഇത് വേണ്ട, ഇത് കുറച്ച് ഡേഞ്ചറാണ്. അങ്ങനെ നമ്മൾ നമ്മുടെ അഞ്ചാമത്തെ, അതായത് ഫൈനൽ കോളറിൽ എത്തിയിട്ടുണ്ട്. അഞ്ചാമത്തെ കോളറിൻ്റെ പേരാണ് പ്രോങ് കോളർ. പ്രോങ് കോളറിൻ്റെ ഫോട്ടോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചുതരാം. ഈ പേര് കേൾക്കുമ്പോഴും അതേപോലെ തന്നെ ഫോട്ടോ കാണുമ്പോഴും തന്നെ നമുക്കതൊരു പേടി തോന്നുന്ന രീതിയിലാണ് ഉള്ളത് അല്ലേ. അപ്പോൾ ഇത് പ്രൊഫഷണലായിട്ടുള്ള ട്രെയിനേഴ്സ് മാത്രം യൂസ് ചെയ്യുന്ന ഒരു കോളറാണ്. അല്ലാതെ നമ്മൾക്ക് ഡെയിലി യൂസിന് അത് യൂസ് ചെയ്യാൻ പാടില്ല. അറിയാത്തവരും ഇത് യൂസ് ചെയ്യാൻ പാടില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ഹാഫ് ഭാഗം ചോക്ക് ചെയിൻ മാതിരിയാണ്, ഹാഫ് ഭാഗം ഇങ്ങനെ മുള്ളു മാതിരിയാണ്. അപ്പോൾ അതാണ് നമ്മുടെ നെക്കിൽ ടൈറ്റായിട്ട് നിൽക്കുന്നത്. അപ്പോൾ മിസ്ബിഹേവ് ചെയ്യുന്ന ഡോഗ്സിനെ ഈ ട്രെയിനേഴ്സ് എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വെച്ചിട്ട് പുള്ളി ചെയ്യുമ്പോൾ അവരുടെ നെക്കിന് ഡാമേജ് ഉണ്ടാവാനും അവരുടെ സ്കിന്ന് മുറിഞ്ഞു പോവാനും അവിടെ ഇൻഫെക്ഷൻ വരാനും തോല് പോവാനും അങ്ങനെ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലായിട്ടുള്ള ഒരു കോളറാണ് പ്രോങ് കോളർ എന്ന് പറയുന്നത്. അതുകൊണ്ട് അത് നമ്മൾ സാധാരണക്കാർ, ഒന്നും അറിയാത്ത നമ്മളെപ്പോലെയുള്ള ആൾക്കാർ പ്രോങ് കോളേഴ്സ് ഒന്നും നമ്മുടെ പെറ്റ്സിന് യൂസ് ചെയ്യരുത്. അത് വളരെ ഡേഞ്ചർ ആയിട്ടുള്ളൊരു സംഭവമാണ്. അപ്പം അഞ്ച് കോളേഴ്സിനെ പറ്റിയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഇനി സ്വാഭാവികമായിട്ടും നിങ്ങളുടെ അടുത്ത ഡൗട്ട്, ഓക്കെ എല്ലാത്തിനും നെഗറ്റീവ്സും ഉണ്ട് പോസിറ്റീവും ഉണ്ട്, അപ്പോൾ ഏത് കോളറാണ് ഞങ്ങൾ യൂസ് ചെയ്യേണ്ടത്, ഇതായിരിക്കും നിങ്ങളുടെ എല്ലാവരുടെയും ഡൗട്ട്. ഇതിൽ നിന്ന് നമ്മൾ എടുത്തിയ കൺക്ലൂഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലാറ്റ് കോളേഴ്സും അതേപോലെ മാർട്ടിംഗിൾ കോളേഴ്സും ആണ് ഏറ്റവും സേഫ് ആയിട്ടുള്ള കോളേഴ്സ്. ഇനി ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് നമുക്ക് വീഡിയോ എൻഡ് ചെയ്യാം. കുറേ ആൾക്കാരുടെ ഡൗട്ടാണ് എങ്ങനെയാണ് പെർഫെക്റ്റ് ആയിട്ട് ഒരു കോളർ ഇട്ട് കൊടുക്കേണ്ടത്, അതായത് എത്രത്തോളം ടൈറ്റ് അവർക്ക് പറ്റും, ഏതാണ് അവർക്ക് സേഫ് എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ അതിനൊരു മെത്തേഡ് ഉണ്ട്, ഈസിയാണ് ആ മെത്തേഡ് ഫോളോ ചെയ്യാൻ. അതായത് നമ്മൾ അവർക്ക് കോളർ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മുടെ ഈ രണ്ട് വിരൽ ഈസിയായിട്ട് അവരുടെ ആ കോളറിൻ്റെ ഉള്ളിൽ കൂടെ പോകുന്നുണ്ടോ എന്ന് നോക്കുക. അതാണ് നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റുന്ന ഒരു മെത്തേഡ്. അപ്പോൾ ലിയോന് ഇപ്പം ഞാനൊരു കോളർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ലിയോൻ്റെ നെക്കിനനുസരിച്ച് സേഫ് ആണോ, ലിയോ സേഫ് ആണോ എന്നറിയാൻ എൻ്റെ ഈ രണ്ട് വിരൽ ഞാൻ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇട്ട് കൊടുക്കുകയാണ്, കണ്ടോ. ഇത് ലിയോൻ്റെ കറക്റ്റ് ആയിട്ടുള്ള ഒരു അളവാണ്. അപ്പം നമ്മൾ ഓവറായിട്ട് ടൈറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പം ഞാൻ ജസ്റ്റ് കാണിച്ചുതരാം, അങ്ങനെ നിങ്ങൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല. നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ലിയോ ഇവിടെ കിടക്കുന്നതുകൊണ്ട് മാത്രം ഞാൻ കാണിച്ചു തരാണ്. ലിയോനെ ഞാൻ ഒന്നും കൂടി ടൈറ്റ് ചെയ്തു. ടൈറ്റ് ചെയ്ത് വെച്ചിട്ട് ഞാൻ ഈ വിരളിട്ട് നോക്കട്ടെ. ഇതാ കണ്ടോ, ഇട്ട് പോകുമ്പോൾ ഇതാ ഉള്ളിലേക്ക് കിടക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ട്. അയ്യോ കണ്ടോ, നല്ല ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ ലിയോൻ്റെ നെക്കും അത്രത്തോളം ടൈറ്റ് ആയിരിക്കും. അപ്പോൾ അങ്ങനെ നമ്മൾ ഒരിക്കലും ചെയ്യരുത്.
നമ്മുടെ രണ്ട് വിരൽ ഈസി ആയിട്ട് കിടക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. അതാണ് അതിൻ്റെ പ്രോപ്പർ ആയിട്ടുള്ള അളവ്. അപ്പോൾ ഇതൊരു അഡൾട്ട് ഡോഗിൻ്റെ അളവാണ്. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ പെറ്റ്സ് പപ്പീസ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇതിന് അടുത്തൊരു ഡൗട്ട് വരും. പപ്പീസിനാണെങ്കിൽ ഇതേപോലെയാണോ എന്ന്. പപ്പീസിനാണെങ്കിലും ക്യാറ്റ്സിനാണെങ്കിലും ഈ ഒരു അളവല്ല. പപ്പീസിനും ക്യാറ്റ്സിനും നമ്മുടെ കോളർ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മുടെ ഒരു വിരൽ ഈസി ആയിട്ട് കോളറിൻ്റെ ഉള്ളിലൂടെ പോകുന്നുണ്ടോ എന്നാണ് നോക്കേണ്ടത്. അഡൾട്ട് ഡോഗ് ആണെങ്കിൽ രണ്ട് വിരൽ, പപ്പീസും കാറ്റും ആണെങ്കിൽ ഒരു വിരൽ. അപ്പോൾ ഈ ഒരു ടെക്നിക്ക് നിങ്ങളെല്ലാവരും യൂസ് ചെയ്ത് നോക്കുക. നിങ്ങളും നിങ്ങളുടെ പെറ്റ്സിന് ഏത് കോളറാണ് യൂസ് ചെയ്യുന്നതും കൂടി നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മളിവിടെ ലിയോ ലാവയ്ക്ക് മാർട്ടിങ്കൽ ടൈപ്പ് കോളറാണ് യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ വാക്കിങ്ങിന് കൊണ്ടുപോകുമ്പോൾ ചോക്ക് ചെയിൻസും യൂസ് ചെയ്യാറുണ്ട് വിത്ത് ഈ മാർട്ടിങ്കൽ കോളർ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, മറ്റുള്ള ഡോഗ് പേരൻസിലേക്ക് ഷെയർ ചെയ്യണം. അപ്പോൾ ഇത് നല്ലൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. കഴിഞ്ഞ തവണ നമ്മൾ സമ്മർ കെയർ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് അത് വേണ്ട പോലെ ആളുകളിലേക്ക് എത്തിയിട്ടില്ല. അത്രയും നല്ലൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിരുന്നു. കണ്ടവരൊക്കെ നല്ല അഭിപ്രായവും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആരെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ അതും ഒന്ന് പോയി കാണാം. ഈ ഒരു സമയത്ത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളൊക്കെ തന്നെ അതിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ. സബ്സ്ക്രൈബ് ചെയ്യുമ്പം തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ. അടുത്ത തവണ നമ്മൾ നല്ലൊരു ടോപ്പിക്കായിട്ട് വരാം. ടാറ്റാ, ബൈ ബൈ.